ഗംഗാവലിപ്പുഴയിൽ ഡ്രോൺ പറത്തിയുള്ള നിരീക്ഷണത്തിന് തുടക്കം കുറിക്കുകയാണ് നാവികസേനാംഗങ്ങൾ. ആ ഡ്രോണിൽ ഘടിപ്പിച്ചുള്ള പ്രത്യേക സാങ്കേതികവിദ്യ ഇൻ്റലിജൻറ്റ് ഒബ്ജക്ട് ഡിറ്റക്ടർ ഉപയോഗിച്ച് മണ്ണിനടിയിൽ വെള്ളത്തിനടിയിലുള്ള വസ്തുവിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുകയും ചെയ്യും. ആ വാഹനത്തിനകത്ത് മനുഷ്യരുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ വേണ്ടിയാണ് ആ ഡ്രോൺ ഉപയോഗിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തന ദൗത്യം ഊർജിതമായി പുനരാരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ മോശം കാലാവസ്ഥ മൂലം കുറച്ച് സമയം നിർത്തിവെച്ചിരുന്ന രക്ഷാപ്രവർത്തന ദൗത്യം ഊർജിതമായി പുനരാരംഭിച്ചിരിക്കുകയാണ്. ഡിങ്കി ബോട്ടുകളിൽ സ്കൂബ ഡൈവേഴ്സ് പുഴയിൽ നിരീക്ഷണം നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഷഫീഖ് വീണ്ടും ചേരുന്നു. ഷഫീഖ്, ഈ ഡ്രോൺ പറത്താൻ എന്താണ് ഇപ്പോൾ താമസം? അതിൻ്റെ സാങ്കേതിക താമസം മാത്രമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. സാങ്കേതികമായി ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സമയം മാത്രമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ബാറ്ററി ഘടിപ്പിക്കണം, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ സംവിധാനങ്ങൾ ഒരുക്കണം. ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. അത് പൂർത്തിയായ ഉടൻ അതിൻ്റെ മോണിറ്റർ സിസ്റ്റത്തിലേക്ക് അത് ഘടിപ്പിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ അത് പ്രവർത്തിപ്പിക്കാനാവും എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരം. അത് ഉടൻ തന്നെ അതിൻ്റെ എല്ലാ സാങ്കേതിക ക്രമീകരണങ്ങളും പൂർത്തിയായാൽ പൂർത്തിയായ ഉടൻ തന്നെ അത് ഡ്രോൺ ഉപയോഗപ്പെടുത്താനാവും. ഡ്രോണിൽ നിന്ന് സിഗ്നലുകൾ അല്പസമയം അത് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ലഭ്യമാവും. അത് ലഭ്യമാവുന്ന മുറക്ക് ഈ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങി ഏറ്റവും അടിത്തട്ടിലെത്തി അവിടെ വാഹനമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തി അതിനകത്ത് അതിൻ്റെ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ കഴിയും. കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. രാവിലെ ഉണ്ടായിരുന്നതുപോലുള്ള ഒരു കാലാവസ്ഥയല്ല. ശക്തമായ മഴയും കാറ്റുമായിരുന്നു നേരത്തെയൊക്കെ ഇവിടെ അനുഭവപ്പെട്ടിരുന്നത്. ഇടവേളകളിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ്. അതിശക്തമായ മഴയാണ് ഉണ്ടാവുന്നത്, കാറ്റാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഏകദേശം ഒരു മണിക്കൂറോളമായി ഇപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടില്ല, ശക്തമായ കാറ്റില്ല. അങ്ങനെ ഏറ്റവും ശക്തമായ രൂപത്തിൽ തെരച്ചിൽ നടത്താൻ പറ്റുന്ന ഒരു അനുകൂല സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.